രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽപാത പദ്ധതിയായ നമോ ഭാരത് ട്രെയിനിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് ഇത് ചരിത്ര ദിനമാണെന്നും ദില്ലിയിലും യുപിയിലും ഹരിയാനയിലും രാജസ്ഥാനിലും നമോ ട്രെയിൻ സാധ്യമാക്കുമെന്നും മോദി പറഞ്ഞു. 82 കിലോമീറ്റർ ദൂരമുള്ള ദില്ലി മീററ്റ് പദ്ധതിയുടെ നിലവിൽ പണി പൂർത്തിയായ 17 കിലോമീറ്ററാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. വിവരങ്ങളുമായി വൈശാഖാരൻ ചേരുകയാണ്. വൈശാഖ്, രാജ്യത്തെ ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശം? അല്പസമയം മുൻപാണ് ഗാസിയാബാദിലെ സാഹിബാബാദിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാജ്യത്തെ ആദ്യ സെമി ഹൈസ്പീഡ് ട്രെയിൻ സർവീസുകളെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ആണ് ഇത്. ഇന്ത്യയിൽ നിർമ്മിച്ച ഈ ട്രെയിനുകളിലൂടെ വിവിധ നഗരങ്ങളെ, പ്രധാനപ്പെട്ട നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണിത്. 160 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഈ തീവണ്ടികൾ സഞ്ചരിക്കുക. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ 82 കിലോമീറ്ററോളം ദൂരമുള്ള ദില്ലി മീററ്റ് പാതയിൽ പണി പൂർത്തിയായ സാഹിബാബാദ് ദുഹായ് ഡിപ്പോ പാതയിലെ 17 കിലോമീറ്റർ ദൂരത്തിലുള്ള സർവീസുകളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഈ അല്പസമയം മുൻപ് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് ചരിത്ര ദിനമാണെന്നും ദില്ലിയിലും യുപിയിലും ഹരിയാനയിലും രാജസ്ഥാനിലുമെല്ലാം ഇത്തരത്തിൽ നമോ ട്രെയിനുകൾ സാധ്യമാക്കുമെന്നും മോദി പറഞ്ഞു. ഏതായാലും ഈ ട്രെയിനിലടക്കം യാത്ര ചെയ്യുകയും ചെയ്തു. മോദി യാത്രക്കാരോട് സംവദിക്കുകയും ചെയ്തു. രാജ്യത്ത് തന്നെ നടപ്പാക്കുന്ന ആദ്യ RRTS പദ്ധതിയാണിത്. എന്നാൽ കോൺഗ്രസ് ഇതിനോടകം തന്നെ പദ്ധതിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. നമോ സ്റ്റേഡിയത്തിന് പിന്നാലെ ട്രെയിനുകൾക്കും പ്രധാനമന്ത്രിയുടെ പേരിടുന്നത് മോദിക്ക് സ്വയം പുകഴ്ത്തുന്നതിന് പരിധി ഇല്ലാത്തതുകൊണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിമർശിച്ചത്. ജൂലിയൻ ശരി, വൈശാഖാര്യനാണ് വിവരങ്ങൾ നൽകിയത്.